വചന കേൾവി, പ്രതിദിന വിശുദ്ധ വേദപുസ്തക വായന, നാലാം ദിവസം ഉൽപ്പത്തി നാലാം അധ്യായം. അനന്തരം മനുഷ്യൻ തന്റെ ഭാര്യയായ ഹവ്വായെ പരിഗ്രഹിച്ചു. അവൾ ഗർഭം ധരിച്ച് കയീനെ പ്രസവിച്ചു. യഹോവയാൽ എനിക്ക് ഒരു പുരുഷ പ്രജ ലഭിച്ചു എന്ന് പറഞ്ഞു. പിന്നെ അവൾ അവന്റെ അനുജനായ ഹാബേലിനെ പ്രസവിച്ചു. ഹാബേൽ ആട്ടിടയനും കയീൻ കൃഷിക്കാരനുമായി തീർന്നു. കുറെ കാലം കഴിഞ്ഞിട്ട് കയീൻ നിലത്തെ അനുഭവത്തിൽ നിന്ന് യഹോവയ്ക്ക് ഒരു വഴിപാട് കൊണ്ടുവന്നു. ഹാബേലും ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂലുകളിൽ നിന്ന്, അവയുടെ മേധസ്സിൽ നിന്നു തന്നെ ഒരു വഴിപാട് കൊണ്ടുവന്നു. യഹോവ ഹാബേലിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചു, കയീനിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചില്ല. കയീന് ഏറ്റവും കോപമുണ്ടായി, അവന്റെ മുഖം വാടി. എന്നാറേ യഹോവ കയീനോട്, നീ കോപിക്കുന്നത് എന്തിന്? നിന്റെ മുഖം വാടുന്നതും എന്ത്? നീ നന്മ ചെയ്യുന്നു എങ്കിൽ പ്രസാദമുണ്ടാകയില്ലയോ? നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിൽക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിങ്കലേക്ക് ആകുന്നു. നീയോ അതിനെ കീഴടക്കണമെന്ന് കൽപ്പിച്ചു. എന്നാറേ കയീൻ തന്റെ അനുജനായ ഹാബേലിനോട്, നാം വയലിലേക്ക് പോക എന്ന് പറഞ്ഞു. അവർ വയലിൽ ഇരിക്കുമ്പോൾ കയീൻ തന്റെ അനുജനായ ഹാബേലിനോട് കയർത്ത് അവനെ കൊന്നു. പിന്നെ യഹോവ കയീനോട്, നിന്റെ അനുജനായ ഹാബേൽ എവിടെയെന്ന് ചോദിച്ചതിന്, ഞാൻ അറിയുന്നില്ല, ഞാൻ എൻ്റെ അനുജന്റെ കാവൽക്കാരനോ എന്ന് അവൻ പറഞ്ഞു. അതിന് അവൻ അരുളി ചെയ്തത്, നീ എന്ത് ചെയ്തു? നിന്റെ അനുജന്റെ രക്തത്തിന്റെ ശബ്ദം ഭൂമിയിൽ നിന്ന് എന്നോട് നിലവിളിക്കുന്നു. ഇപ്പോൾ നിന്റെ അനുജന്റെ രക്തം നിന്റെ കയ്യിൽ നിന്ന് ഏറ്റുകൊള്ളുവാൻ വായ് തുറന്ന ദേശം നീ വിട്ട് ശാപഗ്രസ്തനായി പോകണം. നീ കൃഷി ചെയ്യുമ്പോൾ നിലം ഇനിമേലാൽ തന്റെ വീര്യം നിനക്ക് തരികയില്ല. നീ ഭൂമിയിൽ ഉഴന്നലയുന്നവൻ ആകും. കയീൻ യഹോവയോട്, എന്റെ കുറ്റം പുറപ്പാൻ കഴിയുന്നതിനേക്കാൾ വലിയതാകുന്നു. ഇതാ നീ ഇന്ന് എന്നെ ആട്ടിക്കളയുന്നു. ഞാൻ തിരുസന്നിധി വിട്ട് ഒളിച്ച് ഭൂമിയിൽ ഉഴന്നലയുന്നവൻ ആകും. ആരെങ്കിലും എന്നെ കണ്ടാൽ എന്നെ കൊല്ലുമെന്ന് പറഞ്ഞു. യഹോവ അവനോട്, അതുകൊണ്ട് ആരെങ്കിലും കയീനെ കൊന്നാൽ അവൻ ഏഴിരട്ടി പകരം കിട്ടുമെന്ന് അരുളി ചെയ്തു. കയീനെ കാണുന്നവർ ആരും കൊല്ലാതിരിക്കേണ്ടതിന് യഹോവ അവന് ഒരു അടയാളം വച്ചു. അങ്ങനെ കയീൻ യഹോവയുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ട് ഏദന് കിഴക്ക് നോദ് ദേശത്ത് ചെന്ന് പാർത്തു. കയീൻ തന്റെ ഭാര്യയെ പരിഗ്രഹിച്ചു. അവൾ ഗർഭം ധരിച്ചു, ഹാനോക്കിനെ പ്രസവിച്ചു. അവൻ ഒരു പട്ടണം പണിതു, ഹാനോക്ക് എന്ന് തന്റെ മകന്റെ പേരിട്ടു. ഹാനോക്കിന് ഈരാദ് ജനിച്ചു. ഈരാദ് മെഹൂയയേലിനെ ജനിപ്പിച്ചു. മെഹൂയയേൽ മെതൂശയേലിനെ ജനിപ്പിച്ചു. മെതൂശയേൽ ലാമെക്കിനെ ജനിപ്പിച്ചു. ലാമെക്ക് രണ്ട് ഭാര്യമാരെ എടുത്തു. ഒരുത്തിക്ക് ആദാ എന്നും മറ്റവൾക്ക് സില്ല എന്നും പേർ. ആദാ യാബാലിനെ പ്രസവിച്ചു. അവൻ കൂടാരവാസികൾക്കും പശുപാലകന്മാർക്കും പിതാവായി തീർന്നു. അവന്റെ സഹോദരന് യൂബാൽ എന്നുപേർ. ഇവൻ കിന്നരവും വേണുവും പ്രയോഗിക്കുന്ന എല്ലാവർക്കും പിതാവായി തീർന്നു. സില്ല തൂബൽ കയ്യിനെ പ്രസവിച്ചു. അവൻ ചെമ്പുകൊണ്ടും ഇരുമ്പുകൊണ്ടുമുള്ള ആയുധങ്ങളെ തീർക്കുന്നവനായി തീർന്നു. തൂബൽ കയ്യിന്റെ പെങ്ങൾ നയമ ലാമയ്ക്ക് തന്റെ ഭാര്യമാരോട് പറഞ്ഞത്, ആദായും സില്ലായും ആഴുള്ളവരെ, എന്റെ വാക്കുകേൾപ്പിൻ. ലാമയ്ക്കിൻ ഭാര്യമാരെ, എന്റെ വചനത്തിന് ചെവി തരുവിൻ. എന്റെ മുറിവിനു പകരം ഞാൻ ഒരു പുരുഷനെയും എന്റെ പരുക്കിനു പകരം ഒരു യുവാവിനെയും കൊല്ലും. കയ്യിനു വേണ്ടി ഏഴിരട്ടി പകരം ചെയ്യുമെങ്കിൽ ലാമയ്ക്കിനു വേണ്ടി 77 ഇരട്ടി പകരം ചെയ്യും. ആദാം തന്റെ ഭാര്യയെ പിന്നെയും പരിഗ്രഹിച്ചു. അവൾ ഒരു മകനെ പ്രസവിച്ചു. കയീൻ കൊന്ന ഹാബേലിനു പകരം ദൈവം എനിക്ക് മറ്റൊരു സന്തതിയെ തന്നു എന്ന് പറഞ്ഞ് അവന് ഷേത്ത് എന്ന് പേരിട്ടു. ഷേത്തിനും ഒരു മകൻ ജനിച്ചു. അവന് ഏനോഷ് എന്ന് പേരിട്ടു.
ആ കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി.